ഗവൺമെൻറ്റും തയ്യാറാണ്. പരിഹാരം ഉണ്ടാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളുമായി സഹകരിക്കാനും തയ്യാറാണ്. ഇതാണ് ഇന്നലത്തെ മീറ്റിങ്ങിൻ്റെ ഒരു സ്പിരിറ്റ്. അപ്പോൾ സർക്കാർ ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ വളരെ പാടില്ലാത്തൊരു സംഗതിയാണ്. ഞാൻ വാക്കുകൾ വളരെ മയപ്പെടുത്തി ഉപയോഗിക്കുകയാണ്, കാരണം ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കണം എന്നുദ്ദേശിച്ച് രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഡിലേ വരുത്തരുത്, കുറച്ച് ഡിലേ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ വരുത്തുന്ന ഡിലേ ആണ് ഇത് മറ്റു ശക്തികൾക്ക് വേറെ തരത്തിൽ പ്രചരിപ്പിക്കാൻ ഇടം കൊടുക്കുന്നത്. ഈ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, 2008-2009 കാലത്ത് അച്യുതാനന്ദൻ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ഒരു ക്യാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അന്നൊരു കമ്മീഷൻ വെച്ചു, കമ്മീഷൻ റിപ്പോർട്ട് എഴുതി, ആ കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ കൊണ്ട് സമർപ്പിച്ചു, അങ്ങനെ വന്ന വിഷയമാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു മുൻകൈ ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. ചർച്ച നടത്തി ആ വിഷയം ഉടനെ പരിഹരിച്ച് ഈ ദുഷ്പ്രചരണങ്ങൾ ഒഴിവാക്കണം എന്നാണ് മുസ്ലിം സംഘടനകൾ ഇന്നലെ ആവശ്യപ്പെട്ടത്. കഴിയും, അതാണ് ഇന്നലത്തെ സംഘടനകളുടെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയാൽ മതി, എന്നിട്ട് പിന്നെ കോടതിയെ കോടതിയിൽ സമർപ്പിച്ചാൽ മതി. അത് സർക്കാർ മുൻകൈയെടുത്താലേ സാധിക്കൂ, കാരണം ക്യാബിനറ്റിൽ അച്യുതാനന്ദ ഗവൺമെൻറ് കാലത്ത് ക്യാബിനറ്റ് തീരുമാനം മൂലം ഉണ്ടായ ഒരു പ്രശ്നമാണ്. അവരാണ് കമ്മീഷനെ വെച്ചത്, കമ്മീഷൻ റിപ്പോർട്ട് വന്നത്. അതുകൊണ്ട് ഒക്കഫ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും മുൻകൈയെടുത്താൽ ഈ പ്രശ്നം അപ്പം തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. അല്ല, അത് 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 അതാണ് ഞാൻ പറഞ്ഞത്. കോടതി വിധികളും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അത് സംബന്ധിച്ചുള്ള പിന്നെ പല തർക്കവിതർക്കങ്ങളുണ്ട്. അതിൽ ഞാനിപ്പോൾ വെറുതെ കയറി അഭിപ്രായം പറഞ്ഞില്ല, അത് ഈ വിഷയം അവിടെ പിന്നെ താമസിക്കുന്ന ആളുകൾ അതിന് ഉത്തരവാദിയല്ല. അതിൻ്റെ അടിയാധാരത്തിൻ്റെ രൂപം എന്തായാലും താമസിക്കുന്ന ആളുകൾ ഉത്തരവാദിയല്ല. നമ്മൾ പത്രം പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഗവൺമെൻറ് അവർക്ക് ടൈറ്റിൽ ഡീഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കണം. ഒക്കെ ഭൂമിയാണ് എന്ന് ഗവൺമെൻറ് പറയും കോടതി പറയും ചെയ്ത സംഗതി ഒരു വശത്തുണ്ട്. ഇതിൻ്റെ അധികാരിയായ കോളേജ് കമ്മിറ്റി അതല്ല, ഇയാൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എന്ന് കോളേജ് കമ്മിറ്റി പറയും. അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അത് അതാണ് പിന്നെ കോടതിക്ക് ഈ പ്രശ്നം തീർക്കാവുന്നതാണ് എന്ന് പറഞ്ഞത്. ആയിത്തീരും, അവർ കരുതി കൂട്ടി ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിലുള്ള ഡിലേ അമാന്തം വാസ്തവത്തിൽ പിന്നെ ഈ വർഗീയ പ്രചരണത്തിന് കാരണമാവുകയാണ്. ഞാനതാ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒക്കെ കൈകാര്യം ചെയ്തിരുന്നല്ലോ, ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നം എന്തിനാ ഒരു കൊല്ലെടുക്കുന്നത്? ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട ഈ പ്രശ്നം അപ്പം തീരും. ഉണ്ടാക്കണം ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ചാൽ മതി, ആ വിഷയം തീരും. ആ വിഷയം ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ ഇന്നത്തെ പിന്നെ വിശദീകരണം എന്ന് പറയുന്നത് ഇന്നലെ മുസ്ലിം സംഘടനകളുടെ മീറ്റിങ്ങിലുണ്ടായ തീരുമാനം ഒരു പിന്നെ നല്ല നിലയിൽ ഈ വിഷയം തീരാൻ വേണ്ടിയുള്ള സദുദ്ദേശപൂർവം ഒരു രമ്യമായ പരിഹാരം ഉണ്ടാക്കണം എന്ന സ്പിരിറ്റ് ഒന്നും കൂടി ഊന്നി പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത്, അല്ലാതെ രാഷ്ട്രീയമായി പറയാനുള്ള അവസരമായി ഈ പത്രസമ്മേളനത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ല, ഞാൻ ഇന്നലെ പിന്നെ മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അഭിവന്ദര ബിഷപ്പ്മാർ ഒക്കെ ബന്ധപ്പെട്ടു, അതുപോലെ തന്നെ ജനപ്രതിനിധികളെ. സ്വീഡൻ എം പി ഉദാഹരണമായിട്ട് നിരന്തരം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തോട് സംസാരിച്ചു. അതുപോലെ തന്നെ എം എൽ എമാർ, അവിടുന്ന് ആ വൈപ്പിൽ നിന്നുള്ള എം എൽ എ സി പി എമ്മിൻ്റെ എം എൽ എ അദ്ദേഹം ഒരു സമയത്ത് വന്നിരുന്നു, അതുപോലെ തന്നെ വിനോദ് ഉണ്ടായിരുന്നു, അവരൊക്കെ
സർവകക്ഷി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെയുള്ള ആളുകളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് എല്ലാവരും നീങ്ങുന്നത്. സീഡനായാലും വളരെയധികം മുമ്പ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു, ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ പിന്നെ സഭാധ്യക്ഷന്മാരോടും ബിഷപ്പുമാരോടും ഒക്കെ ഇന്നലെ ബന്ധപ്പെടുകയുണ്ടായി. അത് സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ അതാണ്, അത് വെറുതെ വെറുതെ പ്രസ്താവന ചെയ്യുകയാണ്, എന്താ മുനമ്പങ്ങൾ കത്തിക്കാത്ത, എന്താ മുനന്തങ്ങൾ ചെയ്യാത്തതെന്നൊക്കെ വിജയ്. അത് പക്ഷേ ഈ താമസിക്കുന്ന ആളുകളുടെ കണ്ണീരല്ല പ്രശ്നം. ആ കണ്ണീര് രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തി വർഗീയ പ്രചരണം നടത്താവോ എന്നുണ്ട്. ഒരു പ്രത്യേക ജനവിഭാഗത്തെ പ്രതിസ്ഥാനത്തിരുത്തി പ്രചരണം നടത്തുക, അത് കേരളം നമുക്കറിയാലോ. ഇന്നലെ നമ്മൾ കേരളപ്പിറവി ദിനം, കേരളപ്പിറവി ദിനത്തിൽ നിങ്ങളൊക്കെ തന്നെ കേരളത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞപ്പോൾ വമ്പിച്ച മതേതര പാരമ്പര്യമാണ് നമുക്കുള്ളത്, അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ അടുത്ത കാലത്തായി ചില ആശങ്കകളുണ്ട് എന്നൊക്കെ നിഷ്പക്ഷമായി ചിലർ നിങ്ങളെ തന്നെ ആങ്കർമാരൊക്കെ കമൻ്റ് ചെയ്യുന്നത് കേട്ടു. ആ ആശങ്കകൾ ഇതൊക്കെയാണ്, എന്ത് കിട്ടിയാലും വർഗീയവൽക്കരിക്കുക. ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മുസ്ലിം സംഘടനകളൊക്കെ അവർ കാച്ചിയവരും അല്ല കറന്നവരും അല്ല, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല ഈ വിഷയത്തെ സംബന്ധിച്ച്. പ്രതിസ്ഥാനത്തൊക്കെ നിർത്തുകയാണ്, കാരണം ഇതിപ്പോൾ അച്യുതാനന്ദ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ക്യാബിനറ്റ് തീരുമാനമുണ്ടായി, ആ തീരുമാനം ഒക്കോട്ട് റെഫർ ചെയ്തു, അങ്ങനെ വന്ന പ്രശ്നമാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഒക്കെ മന്ത്രിമാരും ഒക്കെ ആയിരുന്നു, അന്ന് വല്ലതും ഈ പ്രശ്നമുണ്ടോ? അവരവിടെ താമസിക്കല്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നം കിട്ടിയപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. അങ്ങനെയാണ് നവംബർ ഒന്നിന് ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം കളയാൻ വേണ്ടി എന്ത് കിട്ടിയാലും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടർ നിൽക്കുക. അവർക്ക് പൂരം കിട്ടിയാലും നിൽക്കില്ല, പെരുന്നാൾ കിട്ടിയാലും നിൽക്കില്ല, എന്ത് കിട്ടിയാലും ശരി, അതൊക്കെ വർഗീയമായി ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി കുറേ കൂട്ടർ നിൽക്കുകയാണ്. വന്നിരിക്കുന്ന ഒരു മാറ്റം അതാണ്, അത് കേരളത്തിന് ഗുണകരമല്ല. സർക്കാർ പിന്നെ മൗനം പാലിച്ച് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ അതങ്ങനെ ആയിത്തീരും. കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് സമയത്തിന് ഇടപെട്ട് ഇത്തരം വിഷയങ്ങൾ ഉടനെ പരിഹാരം ഉണ്ടാക്കണ്ടേ? എല്ലാ സംഘടനകളും പറയുന്നു ഞങ്ങൾ അവിടെ താമസിക്കുന്നവരുടെ വിഷയത്തിൽ എതിരല്ല, നല്ല തീരുമാനം ഉണ്ടാക്കാൻ ഞങ്ങൾ സഹകരിക്കാം. അത് മുഖവൽക്കെടുത്ത് ഗവൺമെൻറ്റിന് രമ്യമായ തീരുമാനം ഉണ്ടാക്കിക്കൂടെ? അതാണ് ചോദ്യം. ഓക്കെ, ശരി.